എന്താണ് അതിനകത്ത്? ഒന്നുമില്ല മാമി, ഒന്നും മേച്ചില്ല. ഇന്നെ ഒന്നും മേച്ചില്ല, മഴയല്ലായിരുന്നോ? ഒന്നും മേച്ചില്ല, ഒന്നുമില്ല. പൊന്നോ എന്തോ തരാനോ മാമി? இம்மா வீட்டு வா. இரு கொஞ்சம். மாமி அடுக்கலையில் പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കുറച്ചൊന്ന് ചാറ്റലായപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഇച്ചിരിയൊക്കെ നനഞ്ഞു, എന്നാലും കോട്ടൊന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി വന്ന് വെട്ടു. പിന്നെ ഗാലിക്കുട്ടിലൂടെ കയറി ഇന്ന് നമുക്ക് കുറച്ച് വയമ്പ് മീൻ കിട്ടി. വയമ്പ് മീനിന് എനിക്ക് നമ്മുടെ നെത്തോലി പോലെ ഒരു സൈസ് കുഞ്ഞു മീനാണ്. അതിന് ഇവിടെ വയമ്പെന്നാണ് പറയുന്നത്. അപ്പം ആ മീന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അയറമ്പത്തേ സൂചിച്ചിലെടുക്കൽ ചെന്നപ്പോഴും ആ മീൻ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഇന്നലെയൊക്കെ വല വീശി കിട്ടിയതൊക്കെ വയമ്പാണ്. അപ്പോൾ സുചേച്ചി രാവിലെ എന്നെ വിളിച്ച് കൂടിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ച് വെച്ചു. നമുക്കതുകൊണ്ട് ഇന്ന് വയമ്പ് തോരനും മാമി കപ്പ വേവിച്ചത് തന്നെ. അപ്പം ഇന്ന് അതൊക്കെ ഉണ്ട്. ചോറും മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അടുക്കളയിൽ പാചകമൊന്നുമില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും വെളിച്ചെണ്ണയും വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ വന്നപ്പോഴേ. പിന്നെ നാളെ ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒരു ഇലപ്പഴം കൂടി മേടിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടു, ആരെയും കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. പിന്നെ മുത്തിന് അവധിയായി, കോളേജ് അവധിയാണ്, പക്ഷെ വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കോളേജ് തുടങ്ങുന്ന ദിവസം ചിലപ്പോൾ തിരിച്ചു പോകാൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് വരുന്നില്ല എന്ന തീരുമാനത്തിലാണ്. ഡിസംബർ ജനുവരിയിൽ അവരുടെ സെം എക്സാം വരുന്നുണ്ട്. അതുകൊണ്ട് അറ്റൻഡൻസ് ഒക്കെ മസ്റ്റാണ്, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്. അതുകൊണ്ട് ദീപാവലിയുടെ അവധിക്ക് വരുന്നില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു മുത്തു വരുമോ എന്ന്, വരുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, ഇറങ്ങില്ല. അപ്പം ഞാൻ ഇപ്പം വരാം കേട്ടോ. മോനിക്കുട്ടോ, എല്ലാരും പറയുന്ന മോനിക്കുട്ടന് ഭയങ്കര ഗൗരവമാ, വലിയ പിണക്കക്കാരനാണോ എന്നൊക്കെ ചോദിക്കുന്നാണോ? വലിയ ഗൗരവമാണോ മോനിക്കുട്ടന്? വലിയ ഗമയാണെന്ന് മോനിക്കുട്ടന് ആണോ? ഇതെന്തോ ചെള്ളക്ക്, ഇതെന്തോ ചുമ്മാ മഷി വെച്ചൊന്നും വരയ്ക്കരുത്, അവിടെ പാട് വരും. ആ തുടച്ചു കളാ കേട്ടോ. ആ ഇതിനെപ്പറ്റി പറ അഭിപ്രായം പറ. മോനുകുട്ടന് വലിയ ജാടയാണ്. ആ ജാട, ജാടയൊന്നുമില്ല, ഭയങ്കര കെറുവിക്ക്, ഭയങ്കര പിണക്കക്കാരനാണെന്നാണോ? എപ്പോഴും അമ്മയോട് പിണങ്ങോ? ഏ ആണോ? നല്ല മഴയും തണുപ്പുമായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കിയാണ് കുളിച്ചത്. തണുക്കുമായിരുന്നു.
പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ കുറച്ച് ദിവസമായിട്ട് വിളിക്കണം എന്ന് പറയുകയാണ്. മോള് വിളിക്ക് അമ്മയെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ വിളിച്ച ആളുടെ പേര് ഷീജ എന്നാണ് കേട്ടോ. ചിറയൻകീഴാണ് വീട്. അപ്പം ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാവിധ ആയിരം ആരോഗ്യ സൗഖ്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നവരുടെ പേര് പറയണോ അല്ലെങ്കിൽ ഒരാൾ ഫോട്ടോ എടുത്താൽ നമ്മളത് വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യണോ എന്നൊക്കെ അവർ പറയുകയാണെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. അങ്ങനല്ലാതെ നമ്മൾ പരിചയപ്പെട്ടതിൻ്റെ പേരിൽ പേരും സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാഞ്ഞതേ. ഇങ്ങനെ ഒരാൾ വിളിച്ചിരുന്നു എന്ന് മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ളായിരുന്നു. അപ്പോൾ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ പേര് പറയണേന്ന് കേട്ടോ. അതൊന്ന് പറഞ്ഞതാണേ. കൊച്ചോള് വിളിക്കുന്നു ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പേരൊന്നും പറയാത്തത് സ്ഥലമൊന്നും പറയാത്തത്. പറയാൻ ഇഷ്ടമാണ് എന്ന് പറയുവാണെങ്കിൽ പറയുന്നതാണല്ലോ നമുക്ക് സന്തോഷം. പിന്നെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞല്ലോ കുറച്ചായിട്ട് എനിക്ക് കമൻറ്റിനൊന്നും മറുപടിയോ എല്ലാ കമൻറ്റിനും ഒന്നും മറുപടി തരാനും ലൈക്ക് തരാനും ഒന്നും ചിലപ്പോൾ പറ്റുന്നില്ല. എനിക്ക് തോന്നി ഓണത്തിൻ്റെ ആ സമയം മുതൽ എനിക്ക് കുറച്ച് ഒരു സമയക്കുറവ് പോലും ഉണ്ട്. ഒന്നാമത് നമുക്ക് ആരോഗ്യം കൂടി വരുമല്ല കുറഞ്ഞു വരുവാണ്. ഓരോ ദിവസവും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് വരുവാണ്. ഞാൻ എൻ്റെ ഒരു മനോബലം കൊണ്ടും എൻ്റെ നാക്കിൻ്റെ ബലം കൊണ്ടും ഞാനിങ്ങനെ ഓടി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ ശരീരത്തെ പറ്റി ചിന്തിച്ചാൽ ഞാൻ തളർന്നത് തന്നെ. അത്ര എനിക്ക് ആരോഗ്യക്കുറവുണ്ട്. അപ്പം റെസ്റ്റ് എടുക്കണമെന്നും എന്താ പറയുന്നത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കണം ഇത്രയും മെഡിസിൻ എടുത്താലേ എന്നൊക്കെ എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് പേര് സ്നേഹത്തോടെ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഒരു ആൾ കമൻ്റ് ഇടുന്നുണ്ട്. ആളിൻ്റെ പേര് ഞാൻ വായിക്കാം. ആളിൻ്റെ പേര് ഞാൻ ആ വ്യക്തിയുടെ കമൻറ്റുകൾക്ക് ചിലതൊക്കെ ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അക്കൗണ്ടിൽ നിന്ന് 41 കമൻറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് 8 കമൻറ്റുകൾക്ക് ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ആ കമൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഈ 8 ബാക്കിയുള്ള എല്ലാ കമൻറ്റുകളും ഈ അക്കൗണ്ടിൽ നിന്ന് വന്നത് ഒരുമാതിരി കമൻറ്റുകളാണ് കേട്ടോ. അതിൽ ചിലതൊക്കെ ഞാൻ വായിക്കാം. ഒന്നാം ഇപ്പം ഈയിടെ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന കമൻറ്റുകളാണ്. വെറുതെ ചോദിക്കുവാണ്, ഒന്നിനും മറുപടി ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞത് വേറൊരാൾ എന്നോട് മോനുകുട്ടനെ കൊണ്ട് ഹായ് പറയിക്കണേ എന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ ആ ആളിനോട് ചെന്ന് പറയുകയാണ് വെറുതെ ചോദിക്കുവാണ് ഒന്നിനും മറുപടി ഉണ്ടാകത്തില്ലെന്ന്. അപ്പം ഈ പറഞ്ഞ എന്തിനാണെന്നറിയാമോ, ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോയ്ക്ക് എനിക്ക് വന്ന് കമൻ്റ് ഇട്ടു. എന്തോ എന്നോട് ചോദിച്ചെന്നറിയാമോ, പള്ളിയിൽ പോകുമ്പോൾ കുളിക്കാറില്ലേ? പള്ളിയിൽ പോകുമ്പോൾ കുളിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞുള്ള ഏതോ ലോങ് വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. പള്ളിയിലോ ക്ഷേത്രത്തിലോ ഒക്കെ ആരും കുളിക്കാതെ നനയ്ക്കാതെ കയറുമോ? അങ്ങനെ പോകുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ എനിക്ക് കാർക്കൂന്തലൊന്നും അഴിച്ചിട്ട് പിന്നി ഈ കുളിപ്പിന്നൽ പിന്നാനുള്ളതൊന്നും ഇല്ല. പിന്നെ ഞാൻ മുടി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. പിന്നെ അതും അല്ലെങ്കിൽ എന്നെ കണ്ട കുളിച്ച ലക്ഷണം തോന്നാൻ ചിട്ടായിരിക്കും. അപ്പം ആ ആളുടെ പേര് ഷീജ എന്നാണ് കേട്ടോ. ഷീജ കെ ആണ് ഈ മാതിരി സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഷീജയുടെ ശീലം അതായിരിക്കും, അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരും അങ്ങനെയൊക്കെ ആണെന്നുള്ള ഒരു തോന്നല് വരുന്നത്. അത് പോയിക്കോട്ടെ. പിന്നെ ഇന്നിപ്പം എനിക്കൊരു കമൻറ്റ് വന്നേ, ഒരാഴ്ചത്തേക്കുള്ള ചോറ് ഒന്നിച്ച് വെക്കാറാണോ പതിവ്? ചിലപ്പോൾ ഞാൻ ഒന്നിച്ച് വെക്കും. കാരണം ഒരാഴ്ചത്തേക്കല്ല, ചിലപ്പോൾ ഒരു മാസത്തേക്കുള്ളത് വെച്ചു വെച്ചു എന്ന് വരും. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ ചിലപ്പോൾ അത് ചൂടാക്കി കഴിക്കും. അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എൻ്റെ മാത്രമല്ലേ. അതുകൊണ്ട് ഷീജയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? ഇതൊന്നും എന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതല്ല എന്ന വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ മറുപടി പറഞ്ഞത് കേട്ടോ. അതല്ലാതെ സ്നേഹത്തോടെ നമ്മളോട് കാര്യങ്ങൾ പറയുന്നവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഒരുമാതിരി കുത്തി നോവിക്കണം, നമ്മളെ കളിയാക്കണം, നമ്മളെ പരിഹസിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ കമൻ്റ് ഇടുന്നവരോടും ചോദ്യം ചോദിക്കുന്നവരോടും എനിക്ക് ആ രീതിയിൽ മാത്രം മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ അനുയായിയോ സഹോദരിയോ പേരക്കുട്ടിയോ ഒന്നുമല്ല. അത്ര കണ്ട് ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ ഈ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ പ്രതികരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജനൽദോഷയുടെ റെസിപ്പി ചോദിച്ച് കുറച്ച് പേര് കമൻ്റ് ഇട്ടപ്പോൾ പോലും ഞാൻ അവരോടൊന്നും പ്രതികരിച്ചില്ല. കാരണം അവരെന്നോട് കുറേ തവണ ചോദിച്ചതല്ലേ. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല എന്നൊക്കെ ഷീജ വന്ന് കമൻ്റ് ഇട്ടു. അതൊന്നും എൻ്റെ തെറ്റല്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതികൾ പറഞ്ഞു തരുമ്പോൾ ചിലപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്നത് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതൊന്നും ഈ അതുണ്ടാക്കുന്ന ആൾക്കാരുടെ കുറ്റമൊന്നുമല്ല. അപ്പോൾ ഷീജയ്ക്ക് ഇനി ഇങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുമ്പോൾ
ഇവിടെ വന്ന് ഇങ്ങനെ കമൻറ്റ് വിളമ്പണ്ട, ഞാൻ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് 100,000 പ്രശ്നങ്ങളുണ്ട് ഷീജ കേട്ടോ, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ജീവിതം ഓടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതിനപ്പുറം വേറെ ഒരു ചിന്തയില്ല. ഈ ഒരു മാസത്തെ ചോറ് വെക്കുന്നതും കുളിക്കുന്നതും ജപിക്കുന്നതും അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം കേട്ടോ. നിങ്ങൾ എന്നോടൊപ്പം, നിങ്ങൾ എൻ്റെ കൂടപ്പറപ്പുകളെ പോലെ എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ ആ രീതിയിൽ നിൽക്കണം. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് അമ്മക്കിളി എന്നുള്ള ഫാമിലിയിൽ എന്നോട് വഴക്കിടാനും എന്നോട് ശത്രുത കാണിക്കാനും ഒരാളെ പോലും എനിക്ക് ആവശ്യമില്ല. നമ്മൾ എന്ന് വെച്ച് കുറ്റം പറയരുതെന്നല്ല, സ്നേഹത്തോടെ പറയാം എന്ന് വെച്ച്. എല്ലാവരും, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ, എല്ലാവരും വന്ന് എന്നെ അങ്ങ് സ്നേഹിക്കണം ഇഷ്ടപ്പെടണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു തെറ്റ് കണ്ടാൽ അത് പറയേണ്ട രീതിയിൽ പറയാനാണ് കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു യൂട്യൂബ് ഫാമിലിയും ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. മുതിർന്നവർ ചിലപ്പം ഇളയ ആൾക്കാരോട് ചിലപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യരുതെന്ന് പറയും, ആ രീതിയിൽ ചെയ്യരുതെന്ന് പറയും. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്വീകരിക്കും. അതല്ലാതെ വന്ന് ഒരുമാതിരി പരിഹാസമൊന്നും ഞാൻ വകവെക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ കമൻറ്റുകൾ ഷീജയിൽ നിന്ന് വന്നപ്പോഴും ഞാൻ മറുപടി പറഞ്ഞിട്ടേയില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ലാതിരുന്നത് കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് പിടിച്ചില്ല, അതിന് ഞാൻ മറുപടി തന്നതാ കേട്ടോ. നമ്മളോടിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചു എന്ന് വരും. അപ്പം ഞാൻ ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇനിയും പ്രതികരിച്ചതിൻ്റെ പേരിൽ നിങ്ങളാരും പ്രക്ഷോഭം ഉണ്ടാക്കണ്ട. അതൊക്കെ അവരവരുടെ മാനസിക നില അനുസരിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രതികരിക്കാതിരുന്നാലും ഇതുപോലെ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ മറുപടി പറയാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യജീവി തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ മറുപടി തരുന്നില്ല എന്നുള്ള ഷീജയുടെ പരാതി മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഷീജ ഇതിന് തുടർ നടപടികളൊക്കെ ആയിട്ട് വന്നാൽ ഞാൻ അക്കൗണ്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യാം, എന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങ് തീരും. കാരണം എന്തുവാ, ഞാൻ കുളിജപമൊന്നുമില്ലാത്ത ഒരാളിനോടൊപ്പം ഒരു മാസത്തേക്കുള്ള ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്ന ആളിനോടൊപ്പം കൂട്ടുകൂടുന്നത് ഷീജയ്ക്ക് അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് ബ്ലോക്കാക്കിയാൽ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിച്ച വ്യക്തിയാണ്. ഇപ്പോഴും അതേപോലെ 100,000 പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ കൂടി ഓടുന്നുണ്ട്. ഒരു ദിവസം ഒന്നല്ല രണ്ടല്ല, എത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ സന്തോഷം കിട്ടുന്നത്, ഇങ്ങനെ ഒരാളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടോ? ഉണ്ടായിരിക്കും, അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നല്ലേ. അപ്പോൾ ആ സന്തോഷം ഞാൻ തരില്ല കേട്ടോ, അങ്ങനെ സന്തോഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഞാൻ ആരും അങ്ങനെ വേദനിപ്പിക്കാറില്ല, കളിയാക്കാറില്ല കേട്ടോ. അപ്പം എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് വിശക്കും. നമുക്ക് ചോറുണ്ടാലോ, മാമി കപ്പ വേവിച്ചതാണെന്ന് തോന്നി ഞാൻ പറഞ്ഞില്ലേ. അപ്പം ചോറിരിപ്പുണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പുള്ള ചോറുണ്ട്, ഞാൻ കഴിക്കട്ടെ. നൂൽക്കുട്ടിന് വിശക്കുന്നു പറഞ്ഞു, നമുക്ക് കഴിക്കാം കേട്ടോ. മീൻകറി വേണോന്ന്? എന്താ കുത്തരി ചോറ്, പിന്നെ മാമി കുറച്ച് വയമ്പ് തോരൻ വെച്ചായിരുന്നേ, അവിടെയും കുറച്ച് എടുത്തായിരുന്നു. ഞാനത് ഇച്ചിരി എനിക്ക് തന്നു വിട്ടു. ഇനി വയമ്പ് മീൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വിരുന്നിന് പോയി ആയാറമ്പത്ത് തന്നെ കേട്ടോ, ഷാജിയണ്ണൻ്റെ പെങ്ങളുടെ വീട്ടിൽ. അവിടെ അന്ന് ഇതായിരുന്നു തോരൻ, നല്ല രുചിയായിരുന്നേ. അങ്ങനെയാണ് ഞാൻ ഈ മീൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ ഈ മീൻ കഴിക്കാനൊക്കെ പലപ്പോഴും ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അമ്മ ഇതൊക്കെ വെച്ച് അറിയാവുന്നതുകൊണ്ട് അമ്മ ഇതൊക്കെ ഇടയ്ക്ക് വാങ്ങി റെഡിയാക്കി തരാറുണ്ടായിരുന്നു. പിന്നെ ഇതേ കപ്പ, എന്ത് കുഴയുന്ന കപ്പയല്ല, നമ്മുടെ തോരൻ വെക്കുന്ന കപ്പയില്ല, അതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ തോരൻ പോലെ വെക്കുന്ന. കപ്പ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കഷണം മീൻ എടുത്ത് കേട്ടോ, ഇച്ചിരി മീൻ ചാറ് ഒഴിക്കട്ടെ കപ്പ കഴിക്കേ. അമ്മ
മതി. അപ്പോ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ ചക്കര മുത്തുമണികളൊന്നും പരിഭവം വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചിലർ പറയിപ്പിക്കണമെന്ന് വാശി പിടിച്ചാൽ പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ കേട്ടോ. സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയാം. ഓക്കെ, ബൈ, സി യു. സീതപ്പഴം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടല്ലേ. രാവിലെ ഞാനാണെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് മുറിച്ചു കേട്ടോ, കഴിച്ചു നോക്കാൻ നോക്കുന്നുണ്ട്. വെള്ളയായിരുന്നു, കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളയോ? വെള്ളയായിരുന്നു. മറ്റേ പോയി വാങ്ങിച്ചത് നല്ലായിരുന്നു കളറ്. അവിടെ റെഡാണ്, അവിടെ റെഡാണ്, സൂപ്പറായിരുന്നു. അത് പഴുത്തില്ല, എല്ലാവർക്കും അറിയാം അത് ഫുള്ളില്ലേ, റെഡാണ്. ഇത് പഴുത്തില്ല, ഉള്ളാത്ത പോലെ ഉള്ളല്ലോ. കഴിച്ചു നോക്കട്ടെ, സൂപ്പറാട്ടോ. ഇത് സൂപ്പറാണ്, സൂപ്പറാണ്. ഫ്രൂട്ട് മേടിച്ച പൈസക്ക് ഇത് മേടിച്ചാ മതിയായിരുന്നു. ഇനിയും മേടിക്കത്തില്ല, ഇനിയും വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കത്തില്ല. വെള്ളയാണ്, വെള്ള സൂപ്പറാട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ, നല്ലല്ലേ. ആ കഴിച്ചിട്ടില്ലാത്തോണ്ട നല്ലതാ, കഴിച്ചു നോക്ക്. മധുരം ഉണ്ടല്ലോ, കുരു വിഴുങ്ങിയോ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.